ീച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം കൈക്കൊണ്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ. സ്ലിഹായുടെ ഉടനെ സ്തുതിയും നമ്മുടെ വേദന അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളംകൈയിൽ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുമില്ല എന്ന് അരുൾ ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിയുമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, യേശുദിൻ്റെ ദേഹം എന്ന തിരുശൈലിയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച് ജീവുള്ള പുതുവഴിയായ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശന ധൈര്യവും ദേവാലയത്തിന്മേ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷിയും നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തള്ളപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കീഴ്പ്പെട്ടതുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചതുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമാകി ചെയ്യേണ്ടതാകുന്നു. ആഹായ് ബാർക്കുമോ ഹല്ലേലൂയ ഹല്ലേലൂയ ദാബഹലേദബഹേദു ശുബഹോ സ്കൂല കോർബോനദ കായോ ഉൽദോറാവോദു മോറിയോ വസ്ഗൂദുൽ മോറിയോ കുദം മദ്ബഹോദു കുദിശേ ഹല്ലേലൂയ. ബാർഖുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ ഏവൻഗേലിയോൻ, ലോകത്തിന് ജീവൻ രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ യുഹാനോൻ ശ്ലീഹായിൽ നിന്നും വന്നവന് വരുവാൻ രക്തവയൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ ശരിയായിട്ട് തന്നെ ചേന സ്തുതികളും നാം എല്ലാവരുടെ മേ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകയിൽ നിന്ന് ശരീരം ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ് ഞങ്ങൾ ഏറ്റുപറയുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദീമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, അമീൻ അമീൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, അമീൻ അമീൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവാനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന്
ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്നാ വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? അമീൻ അമീൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങളറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. താനും ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്ന് താൻ കൽപ്പിച്ചല്ലി ചെയ്തു. ബാർഖുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. വെള്ളത്തിലും ആത്മാവിലും പുനർജനിയില്ല, തോ നിത്യ ജീവനും അഴിവില്ല, രാജ്യവും ആർജിക്കാ. നിക്കോദീമോ സോടോദീ കർത്തൻ കൈക്കൊണ്ടതിനെ, തിരുസഭാതി മുതൽ ആത്മാവിൽ നിന്നുളവാകും ആത്മാവെന്നേവം. ജഡരേ ജനിയാകും ജഡവും എന്നോദീ കർത്തൻ. ഹാലേലുയ്യ കർത്താവേ സ്തോത്രം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്നതിൻ്റെ വിളിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയ കുർബാന അനുഗ്രഹീതവും മാധുര്യഫലം മഹനീയവുമാകുന്നു സ്ലീപായിലേക്ക് കയറി ഞങ്ങളെ രക്ഷിക്കുകയും ഊമജന്തുക്കളുടെ ബലികളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാകുന്ന പെണ്ണാടിൻ്റെ കുട്ടിയായ കുഞ്ഞാടിന് ദൈവീകമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുഗലഹന്യോമോ സ്വതഹായാമീൻ. ബാർഖുമോർ, അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്ദ്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. മർഗമോർ, പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ നിന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്കുത്തരമരുളണമേ, ഞങ്ങളുടെ തുണയ്ക്കാ എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും
ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാലവൽമീ ആമീ. പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവേ, പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിങ്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ റൂഹാ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ആധിപത്യവും യോഗ്യമാകുന്നു. ബാർഖുമോർ ഹോശോ വബുകൂല സുബാൻലവൽമീൻ ആമീൻ. കർത്താവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മറക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് വന്നിപിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. ശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിനിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചുകൊടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോരെയും വിധിപ്പാൻ തൻ്റെ വലിയ മോഹത്തോടെ നീ വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തര സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായാലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാവും നിങ്ങൾ ഏറ്റുപറഞ്ഞ് യാ
വാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികൈതുതാ ഈതു നമസ്കാരത്തിൻ സമയം ഈതു തന്നെ കരുണാസമയം ഉന്നത പാദവിലേറിയതാ ഇന്നിപ്പോൾ പട്ടക്കാരൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന പ്രിയരെ കരുണയുടെയും ആലിവിൻ്റെയും സമയം താ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ ബർക്കുമോർ സ്തോമൻ കാലോസ് കുറേലായിസോ ബർക്കുമോർ വലിയവനും അനാദിതനുമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. എൻ്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാലവൽമീ. ബർക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബർക്കുമോർ, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. നമ്മായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ബർക്കുമോർ, കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നൽകുന്ന നിന്റെ ദാസനും ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായ നിന്റെ വലതുകൈ ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാലവൽമീ. കർത്താവേ, നിന്നെ വകയുടെ പാപങ്ങൾക്കും ഭോഷതങ്ങൾക്കും വേണ്ടി രക്താർപ്പിനമല്ലാതെ ആത്മീയ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ കൽപ്പന ലംഘനങ്ങളെ നീമാക്കിയണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനത്തിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാലവൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ഓ ദാലോ ഹോ
പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാന സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാതം വരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരും ഋഷി മാലാഖമാരും ക്രൂബേന്മാരും ശ്രോപേന്മാരും മൊറാവോസേന്മാരുമായി അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായികളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടി വിജയസ്തുതികൾ പാടി പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസക്കിൻ ഹോയേനോ മറീ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാൻ വിഘ്നോയൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. സ്നേഹമൂലം നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമുക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. പാർക്കുമോ പാറേ വക്സോ മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു എന്നല്ല ചെയ്തു വല്ലായേ നൽകൂ. അപ്രകാരം തന്നെ കാഷായമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. പാർക്കുമോ പാറേ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനും ജീവിൻ എന്നാലും ചെയ്തു വല്ലായേ നൽകൂലം വൽമീ ആമീൻ. ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ വരവ് വരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളുവീൻ എന്ന് അവരോട് കർത്താവ് മുൻകൂട്ടി കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നേൽപ്പിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേയെന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോ
എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരോടുകൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേന്നോട് ഉത്തരമരുളണമേ, കർത്താവേന്നോട് ഉത്തരമരുളണമേ, കർത്താവേന്നോട് ഉത്തരമരുളി. ദൈവതോ നീ എൻ്റെ മേൽ കരുണ ചെയ്യണമേ. കുറിയലായിസോൻ പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മെശിഹായുടെ തിരുശരീരമായി ആക്കി താൻ പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മെശിഹായുടെ തിരുരക്തമായി ആക്കി താൻ പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബുകോല സൂബാലവൽ മീ ആമീൻ. ബാർക്കുമോർ, ഇന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ ദർശന്മാരായിരുന്നു നാല് ഭാഗമുള്ള ദൈവത്തിന്റെ വിശുദ്ധാസമേളെ മേച്ചു ഭരിക്കുന്ന വിശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താ നിലത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികസ്യന്മാരായ ആബൂന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ അപ്രേമിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ കർത്താവേ, നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനം നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബുകോല സൂബാലവൽമീ. മറക്കുമോ സ്വർഗ്ഗത്തിലുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളൊക്കെപ്പെട്ട് നിന്നാശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നിന്നെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലെ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാര ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിക്കും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനുമായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തേണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബുകോല സൂബാലവൽമീ ആമീൻ. ബാർക്കുമോ, നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകലഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഗന്ധമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ
കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുമുമ്പാകും നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകോല സുബാലവൽമീ ആമീൻ. ബർക്കുമോർ, ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗേലിസ്തന്മാരെയും സഹദേവന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനന്ദൻ്റെ യജമാനൻ്റെ മുന്നോട്ടക്കാരനുമായ മാർ യുഹാനോൻ മാബ്ദാനായും ഷമാഷന്മാർ പ്രധാനിയും സഹദേവന്മാർ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകോല സുബാലവൽമീ ആമീൻ. ശ്ലൈകവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ ബാലിശങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെയും മുൻപ് കൂട്ടിനെതിരെ പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും നിഖിയായാലും കുസ്തന്തീനോ പോലീസിലും എപ്പിസോസിലുമെച്ചുണ്ടായ പുണ്യപ്പെട്ടവയെയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചു വരുമാ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലിമീസും ദീവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ബിലക്സീനോസും അന്തിമോസും യാവാനീസും വചനമാദീപം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെയും മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ്മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കോ ബുർദാനായും മാറപ്രേമും മാറിയാക്കോബും മാറിസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരെ തലവനായ മാർ ബർസുവുമായും മാർ ഷമോവും ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും എൽദോമോർ ബസേലിയോസും മലങ്കരയിലെ പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസും മോർ ദീവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോ കർത്താവേ, പരിശുദ്ധ മൂന്ന് സന്നുവദോസുകളിലെ സതിവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തേണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകോല സുബാലവൽമീ ആമീൻ. ബർക്കമോർ, അരൂപികളുടെ സ്ഥല ജടങ്ങളുടെയോടുവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ചതിൻ്റെ അടുക്കൽ വന്നുയർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു.
അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവരാൻ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും നിന്റെ സ്വർഗരാജിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. ഏലായിസോൻ കർത്താവേ, ഞങ്ങളുടെ മരിച്ചുപോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്നും അവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ ഏകജാതന പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയെ പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദുമേതോലോസ് ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ രൂപത്തിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെ ഞങ്ങളുടെ പരേതരെ ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനത്തിൽ നിന്നും രക്ഷിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെടുന്നതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായും ബൗദ്ധപ്പെടുകയും പൊരുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ വബുകോല സുബാലവൽമീ. തൻ്റെ തിരുനാമം ഇരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായ സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോളം സ്ഥിതിയും ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപോടയോ നീ നിൻവാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മൂട്ടുന്നു ദാസർനാദം ബാറയ്ക്കുമോർ കൂറിലായിസോ ആവശ്യത്താൽ യാചിക്കും ഹല്ലേലൂയ ഹല്ലേലൂയാ അടിയാരെ തള്ളിടല്ലേ ബാറയ്ക്കുമോർ കൂറിയേലായിസോ അലീവോടു ശീക്ഷിച്ചടിയാരെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹരിശം നീക്കി കാക്കണമേ ബാറയ്ക്കുമോർ കുറിയേലായിസോ വാതിൽ തുറന്നീ പ്രാർത്ഥനയിൻ ഹല്ലേലൂയ ഹല്ലേലൂയ നാദം കേട്ടേകീടണമേ ബാറയ്ക്കുമോർ കൂറി നിന്നെ വിളിക്കും നീനാഥ ഹല്ലേലൂയ ഹല്ലേലൂയ
നിന്നോദവിക്കായി ബലഹീനർ ബാരയ്ക്കുമോർ കുറിയേലായി സോ നല്ലവനെ കാരുണ്യതാൽ ഹല്ലേലൂയ ഹല്ലേലൂയ നൽകണമേയാജി പുകളേ ബാരയ്ക്കുമോർ കുറിയേലായി സോ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനും ബലവാനുമായ ദൈവമേ, ഈ ദൈവിക നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോട് നീ ഞങ്ങളെ വിളിച്ചടിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, വിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ പുത്രന്റെ കർത്തൃ പ്രാർത്ഥനയെ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമായ ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരപിടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ബാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശം സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള പുണ്യാൾക്ക് തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. ഉത്തമനും കാരുണ്യവാനുമായ പിതാവേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർന്നുവല്ലോ. കഠിന പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും എൻ്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വവുകോല സുബാലവൽമീ. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാരത്തിന്റെ ചെങ്കോലിൻ കീഴിൽ സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വവുകോല സുബാലവൽമീ. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദിന്തവും വന്ദ്യവും സാരാംശം ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. ബാർക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏക പിതാവും പരിശുദ്ധനായ ഏക പുത്രനും പരിശുദ്ധനായ ഏക റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആ ശുഭമോ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി.
കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ എന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാ ശാശ്വത രാജേ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരോപ്പം ദൈവസൂതൻ ആശ്വാസമവർക്കേകിടും മുറിയോറാഹി മലൈനുവാദാറ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയാ നിൻവലമായി രാജഭാമിനിയും നിന്നഴകര ജന്മോഹിപ്പാൻ ഹാലേലൂയാ ഹാലേലൂയാ നിൻജനമോർക്കായിക പിതൃഗ്രഹവും ബാറയ്ക്കുമോ ശുഭഹോലാബോല ബറോവൽ റൂഹോ കാദീശോ മെൻവോലം വാദാമുല്ലോലം മുൽമീനമീ തപുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാൻ തൻ പക്കലപേക്ഷയണ കേണം സൗമൻ കാലോ സ്കുറിയേലായി സോ മന്ന മകൾ കായി ശിലോമോ വന്ദേഗിദൂതവരൻ നിന്നോടു കൂടൻ നാദൻ നിൻ ഉദയമതും ബാറയ്ക്കുമോ ശുഭഹോലാബോല ബറോവൽ റൂഹോ കാദീശോ അഖില ജഗൽ പാദിയേ നായക നായേറ്റി ഘോഷിച്ചങ് ഗതി ബഹുമാനിച്ചോ മറിയ വാലുദാം പടവായിത്താൻ മുറിയോറാഹി മലൈനുവാദാറായി മൊറാനേശു കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും മാച്ചീടേണം നയവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാറയ്ക്കുമോ ശുഭഹോല ബോല ബറോ വളരോ കാദീശോ മെൻവോലം വാദാമുൽ ഓലം ഉൽമീനാമീ ഒരുപോലിങ്ങും മർത്തോമാ സ്ലീഹ ഉണ്ടേന്മേലും നിന്നോർമ
ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മയെ ബഹുമാനിച്ചോർക്കായി സൗബൻ കാലോസ് കുറയേലായി സോ ഭാഗ്യം നീബിയാർക്കും ഭാഗ്യം സ്ലേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ ബാർക്കുമോ ശുഭോല ബോല ബറോ കാദിശോ മശിഹായെ കാൺമാൻ കാംഷിച്ചോരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാഹിമലൈനുവാദാറായി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചീടാ ചേർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേലൂയ്യോ ഹാലേ ലൂയ്യാ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയാ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും ബാറയ്ക്കുമോ ശുഭോല ബോല ബറോകാദീശോ മെന്നോലം വാദാമുൽ ഓലം ഉൽമീനമീ ശുചിയൊടു ശുദ്ധ്യാബസ്കുതിശാ സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാന ദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം സൗമൻ കാലോസ് കുറിയേലായി സോ നിർമ്മാലമദ്ബഹായിൽ കാർത്തൃ സ്നേഹാൽ ശുശ്രൂഷിച്ചോര വൈദീകരെ പിൻചെല്ലും വൻ നീറേന്മാർ ദേവാകാരെ ബാറക്മോ ശുഭോല ബോല ബറോ കാദീശോ ഭംഗ്യാ ദൈവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രഭയേകണമേ മുറിയോറാഹേമാലൈനുവാദാരാചാര്യോദാശകളർപ്പിച്ചോ ആചാര്യന്മാർക്കേകുക പുണ്യം നാഥ സ്തോത്രം മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹാലേലൂയ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ ബാറിക്മോ ശുഭോല ബോല ബറോ കാദീശോ മിൻവോലം വാദാമുല്ലോലം ഉൽമീനമീ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ കബറീന്നുദ്യാനത്തിനായി സൗമൻ കാലോസ് കുറിയേലായി സോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയേണം നിന്നെ നോക്കും നവരിൽ കാതി ബാറക്മോ പാനെഴുന്നള്ളും രാജാ മുകിലഴകിൻ മേലാഘോഷിത നായിടുന്നു നയവാന്മാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് ഗണിഞ്ഞതിരേൽ പാനായി പോയിടുന്നു മുറിയോറാഹിമലൈനുവാദാറായി
മരണത്താൽ മരണത്തെ ജീവിപ്പിച്ചവനാം ദൈവസുത സ്തുതി ദൈവത്തിൻ എന്താർക്കാനടിയാരെ പോഴി നേറ്റണമേ പറക്കുമോർ ദൈവമായ കർത്താവേ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ കർത്താവും നീക്കും ഞങ്ങളുടെ ദൈവവുമേ നിന്റെ തിരുവിശ്വത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരായത്തിന് ഞങ്ങൾ അവകാശികളായി തീരണമേ ആമേ മശിഹ രാജാവാം നാഥൻ ദൈവത്തിൻ വ്യാപാരത്താൽ വിശ്വാസം കൊണ്ടാത്മാവിൽ പുണ്യം നേടേണം ഞങ്ങൾ ഹല്ലേലൂയ രക്ഷക നീ ധന്യൻ സ്തോത്രം സ്തോത്രം കൃപ ചെയ്യുക ദൈവം ശ്ലീബായാൽ രക്ഷിച്ചോന സുതനോടാർത്ഥിക്കേണം നാം ഹല്ലേലൂയ മാതൃവിശുദ്ധ പരേദർക്കായ് സുസ്മൃതി വർധി പീച്ചോന നീ പരിശുദ്ധൻ 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 നീ മഹനീയൻ ഹല്ലേലൂയ ദൂതഗണം ഞങ്ങൾക്കൊപ്പം പാവനമീ സ്ഥാനം പോകേ കൊണ്ടാടും നീ ശാൽമജന മശിഹാതന്മൈ രക്തങ്ങൾ ഹല്ലേലൂയ സഭയം സവീതം പ്രാപിപ്പിൻ കൈക്കൊള്ളവിൻ പാപം പോക്കി ശാശ്വത ജീവൻ നേടിടാൻ വിശ്വാസത്തോടുൾക്കൊള്ളുവിൻ ഹല്ലേലൂയ കർത്താവേ നിൻ മദ്ബഹായിൽ സ്മൃതരാകട്ടെ മൃതി പൂണ്ടോർ നിൻ ശ്രേഷ്ഠത വെളിവാകുന്ന നിൻ വലമവരാർ നീടട്ടെ ഹല്ലേലൂയ നാമട്ട് സ്വിച്ച് ചൊല്ലണം പിതാപുത്രനും പരിശുദ്ധരൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദി മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി ഹല്ലേലൂയ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവന് ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും
ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിന് വേണ്ടി പരിപാലിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ആമീൻ. കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ള വേദനും ബാക്കിയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ തിരുശരീരത്തങ്ങൾ അനുഭവിച്ച ഈ നിന്റെ ആരാധകര സംഘത്തെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തണമേ. ആമീൻ. വലിയവനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു മെസ്സിയായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാണ്ടിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. നാഥ കൃപ ചെയ്തിടണമേ, നാഥ കൃപ ചെയ്യണമലിവാൻ, കൃപ ചെയ്യണമൂത്തരമാരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. മോറാനേശു മെസ്സീഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പാപപരിഹാരം നൽകുന്ന അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കുറ്റാരോപണത്തിനോ ആയി ഭവിക്കരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകേ നാമീക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും, കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ ഏകജാതന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുണിക്കണം. ദൈവമേ, നിന്റെ തിരുമുമ്പാ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യേശു മെസ്സീഹ, നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവേഷ്ട പ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തേണമേ. നിന്നോടുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെ നിന്റെ ജനകനായ പിതാവാൻ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വവുകൂല സുബാലവൽമീ. സൃഷ്ടി സ്ഥിതി പുനരുത്ഥാനമിവ ഖ്യാതാരമദാ, തൃത്വപ്പേരിൽ സ്നാനം ചെയ്യുവാൻ
അരുളിയ നാഥ അവിശ്വാസി സ്നാനം ചെയ്യോ നമേദാസീ ശുദ്ധീകൃതയായി നിന്നുടെ സുതയായി തീരണമിപ്പോ മമോദീസാകുദാശയതിൽ ജനകനു മകളും സുതനീശോദൻ സഹജയുമായി തീർന്നോളിവളേ പവനയാക്കി പരിലാളനയിൽ പോറ്റിയിടണമേ ക്രൈസ്തവ പൂർണത വഴി പോലിവളിൽ ചേർന്നിടണമേ മാതാവുയാജിക്കും പരിശു ധന്മാരും നാഥ പുണ്യം നൽകിങ്ങും മരിച്ചോർക്കും മറക്കുമോർ സെലൂൻ ബസ്ലോമോ ആഹായിൻ ഹബീബായൻ വാത്സല്യ സഹോദരങ്ങളെ കർത്താവിൻ്റെ പാവപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വഴിയാത്ര ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടി പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമുദീസായുടെ റൂസ്മായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും പാപങ്ങളെയും മോചിക്കും നിങ്ങളുടെ വാങ്ങിപ്പോയുടെ ആത്മാക്കൾക്ക് താൻ ആശ്വാസം നൽകുകയും ചെയ്യും ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായം കണ്ടെത്തുവാൻ സംഗതിയാകട്ടെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോയി എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ദൈവത്തിരുനാം മഹത്വപ്പെടുമാറാവട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാകൃപയാലും കരുണയാലും ടിജോ അച്ഛനും സ്നേഹകൊച്ചമ്മയ്ക്കും ദേവനമ്പുരാൻ നൽകിയ പൈതലിൻ്റെ മമോദിസ കുദാശ ആരംഭിക്കുകയാണ്. മറിയം എന്ന പേരോടുകൂടി ജീവൻ്റെ ഉത്സവത്തിൽ പേരെഴുതപ്പെടുകയാണ് ഇന്ന് ആ പൈതലിൻ്റേത്. ഇപ്പോൾ പാടിക്കേട്ട ഹൂത്തോമോയിൽ അവസാന വരിയിൽ പ്രത്യേകം പറഞ്ഞത് ഇങ്ങനെയാണ്, ജനകനു മകളും സുതനീശോദൻ സഹജയുമായി തീർന്ന ഒരുവിളെ. മമോദീസായിലൂടെ ലഭ്യമാകുന്ന അസാമാന്യമായും അസാധ്യമായതുമായ പദവിയാണ് യഥാർത്ഥത്തിൽ ഇത്. ജനകനു മകളും സുതൻ ഇശോദൻ സഹജയും പിതാവാം ദൈവത്തിൻ്റെ പുത്രിയായും ക്രിസ്തുവേശുവിൻ്റെ സഹോദരിയായും ഇന്ന് ഈ പൈതൽ മാറ്റപ്പെടുകയാണ്. ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ വിശ്വാസിനിക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ഭാഗ്യമേത് എന്ന് ചോദിച്ചാൽ അതിതാണ്, ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്നും യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന സ്ഥാനവുമാണ്. ക്രിസ്തുവിൻ്റെ സഹോദരി എന്ന് ഈ കുഞ്ഞറിയപ്പെടുമ്പോൾ എത്രമാത്രം ധന്യമായിരിക്കും യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിൻ്റേത് അതിൻ്റെ ഭാവി കാലത്ത്. എന്നാൽ അതിനനുസരണമായി പൈതലിനെ വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. ഒരു പുരോഹിത ദമ്പതികളുടെ അല്ലെങ്കിൽ പുരോഹിതൻ്റെ മകനോ മകളോ ആയിട്ട് പറക്കുവാൻ സാധിക്കുക എന്നത് വളരെ
വളരെയേറെ അനുഗ്രഹകരമായ ഒരു വസ്തുതയാണ്. കാരണം കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ ആഘോഷിക്കുന്ന കരങ്ങളാൽ താലോലിക്കപ്പെട്ട് പരിപാലിക്കപ്പെട്ട് വളർന്നു വരുവാൻ ഒരു വൈതലിന് സാധിക്കുന്നുവെങ്കിൽ എന്തുമാത്രം ഭാഗ്യകരമായ അവസ്ഥയാണ് ആ ശിശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദൈവജനത്തെ പരിപാലിക്കുന്നത് പോലെ തന്നെയുള്ള ഗൗരവം, അല്ലെങ്കിൽ കൂദാശാനുഷ്ഠാനങ്ങൾക്ക് നൽകുന്ന ഗൗരവം തന്നെ തങ്ങളുടെ മക്കളെ വളർത്തുന്നതിലും ഉണ്ടാവണമെന്നുള്ളത് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വസ്തുതയാണ്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ പുരോഹിതനായ അവരുടെ പിതാവിൽ ഒന്നിൽ കൂടുതൽ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ പ്രതിഫലിക്കുന്നതായി ഒരിക്കലും കാണുവാനിടയാവരുത്. വിശുദ്ധ മദ്ബഹായിൽ നിൽക്കുന്ന തൻ്റെ പിതാവായ പുരോഹിതനെ തന്നെ സ്വന്തം ഭവനത്തിലും കാണുവാനായിട്ട് ഒരു കുഞ്ഞിന് കഴിയുമ്പോഴാണ് ആ പൈതൽ യഥാർത്ഥത്തിൽ സ്വഭാവത്തിൽ വികലതയില്ലാതെ വ്യക്തിത്വത്തിൽ ദ്വന്ദ്വഭാവമില്ലാതെ വളർന്നു വരുന്നത്. മദ്ബഹായുടെ പടിയിൽ നിന്നുകൊണ്ട് ദൈവജനത്തെ ഉപദേശിക്കുകയും ആധ്യാത്മികതയുടെ പൊരുൾ തരംതിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് അത് സ്വന്തം കുടുംബജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ഒരു പുരോഹിതന് സാധിക്കാതെ പോയാൽ അത് കാണുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ വൈരുദ്ധ്യം തൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു പുരോഹിതൻ, കുടുംബജീവിതം നയിക്കുന്ന പുരോഹിതൻ ഏറെ ശ്രദ്ധാലുവാകേണ്ടതാണ്. ബലഹീനനായ എൻ്റെ ചിന്തയിൽ സന്യാസ ജീവിതം നയിക്കുന്ന ഒരു പുരോഹിതനേക്കാൾ വളരെയേറെ ശ്രദ്ധയും വളരെയേറെ ദൈവാശ്രയവും വിവാഹിതരായ പുരോഹിതർക്കുണ്ടായിരിക്കണം. കാരണം കുടുംബജീവിതം നയിക്കുന്ന പുരോഹിതരുടെ ജീവിതത്തിൽ ഒരുപോലെ കർത്താവിൻ്റെ ദിവ്യരഹസ്യങ്ങളെ പരിപാലിക്കുന്ന ഉത്തരവാദിത്വവും ദൈവം നൽകിയിരിക്കുന്ന കുടുംബമെന്ന അനുഗ്രഹീതമായ ആ ദിവ്യ സമ്മാനവും ഒരുപോലെ കാത്തു പരിപാലിക്കുവാൻ ഉത്തരവാദിത്വമുണ്ട്. ഈ കുഞ്ഞിനെ അപ്രകാരം വളർത്തിയെടുക്കുവാനായിട്ട് ടിജോച്ചനും സ്നേഹോച്ചമയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിതാവാം ദൈവത്തിൻ്റെ പുത്രിയായും ക്രിസ്തുവേശുവിൻ്റെ സഹോദരിയായും ഈ കുഞ്ഞു മാറുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിട്ട് ആ കുഞ്ഞിൻ്റെ ശരീരം ഇന്ന് കൂദാശ ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലിഹ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? മനുഷ്യജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്ന മറ്റൊരു അതിശ്രേഷ്ഠമായ പ്രാധാന്യമർഹിക്കുന്ന അവബോധം ഇതാണ്: താൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്, തൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയമെങ്കിലോ അതിനെ ഏറെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുവാൻ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ക്ലെൻലിനെസ് ഈസ് എ ബിഗിനിങ് ഓഫ് ഹോളിനെസ് എന്ന് സാധാരണ പറയുന്നത്. വ്യക്തിപരമായ ശുദ്ധി പരിശുദ്ധിയുടെ ആരംഭമാണെന്നുള്ളത്, ആത്മാവിനെയും ശരീരത്തെയും മലിനമാകാതെ സൂക്ഷിക്കുവാനായിട്ട് ഓരോ വിശ്വാസിക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പോഴേ പരിശുദ്ധി എന്ന് പറയുന്ന ദൈവിക ഭാവത്തിലേക്ക് വളർന്നു വരുവാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്: ഈ ശരീരത്തെ, മർത്യ ശരീരത്തെ കൂദാശ ചെയ്ത് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാനായിട്ട് അതിന് ഭാഗ്യം നൽകുമ്പോൾ പിതാക്കന്മാർ പറയുന്നത് പോലെ ആ ശരീരം പിന്നീട് പൂഴിയായി തീർന്നാലും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന
പൂഴി എന്ന നിലയിൽ മഹത്വപ്രത്യക്ഷതയുടെ വലിയ ദിനത്തിൽ തേജസ്സോടെ ഉദ്ധാനം ചെയ്യുവാനുള്ള മഹാഭാഗ്യവും കിട്ടുന്നു എന്നതാണ്. ചുരുക്കത്തിൽ ഈ ഒരു കൂദാശ, മമോദിസ എന്ന് പറയുന്ന ഈ കൂദാശ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നുള്ളത് നമ്മെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് ഈ പൈതൽ നേടുകയാണ്. പരിശുദ്ധ സഭയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് മമോദിസ, മോറോനഭിഷേകം, പരിശുദ്ധ കുർബാനയുടെ അനുഭവം, കർത്താവ് യേശുമിശിഹായുടെ ശരീരരക്തങ്ങൾ അനുഭവിക്കുക എന്നത് ഒരുമിച്ച് നടക്കേണ്ട പ്രക്രിയയാണ്. അത് രണ്ടായി നൽകുന്ന ചില ക്രൈസ്തവ രീതികളൊക്കെയുണ്ട്. പക്ഷേ കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളൊന്നും അടങ്ങിയിരിക്കുകയില്ല. എന്നാൽ ഇതിൻ്റെ മഹത്വം അറിയാതെ അടുത്ത സമയത്ത് കേൾക്കുവാനിടയായി മമോദിസ നടത്തി പിറ്റേ ദിവസം വിശുദ്ധ കുർബാന കൊടുത്തു എന്നുള്ളത്. അങ്ങനെയുള്ള വികലതകളിലേക്കും വൈകൃതങ്ങളിലേക്കും പോകരുത്. അത് ഈ കൂദാശി അർപ്പിക്കുന്ന, അനുഷ്ഠിക്കുന്ന പുരോഹിത സ്ഥാനി അതേത് സ്ഥാനിയാണെങ്കിലും അതിഗൗരവമായിട്ട് കാണേണ്ട വസ്തുതയാണ്. വിശുദ്ധ കുർബാനയോട് ചേർന്ന് മാമോദീസ നടത്തുകയും അതേ തുടർന്ന് പൈതലിന് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഭാഗിച്ചു നൽകുകയും ചെയ്യുന്ന രീതി പരിശുദ്ധ സഭയുടെ അടിസ്ഥാനപരമായ ഒരു പ്രമാണം കൂടിയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മെത്രാസനത്തിൽ എല്ലാവരും, എല്ലാ വന്നി വൈദികരും ആ ശീലം അനുഷ്ഠിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന വസ്തുതയാണ്. ഞാൻ പറഞ്ഞത് മമോദിസായും മോറോനഭിഷേകവും നടത്തി വിശുദ്ധ കുർബാന നൽകാതെ ഒരു വ്യക്തിയെ, പൈതലിനെ പറഞ്ഞയക്കുന്നത് നമ്മുടെ ദൈവശാസ്ത്ര ചിന്തയ്ക്ക് ചേർന്നതല്ല. ചുരുക്കത്തിൽ ഈ കൂദാശയുടെ മഹത്വം വളരെ വലുതാണ്. കാരണം പറുദീസയിൽ ആദാം രുചി നോക്കാൻ സാധിക്കാതെ പോയ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം പൈതലേ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന് അർഹയായി അർഹനാകുന്നു എന്നുള്ളതുകൊണ്ട് അത് നൽകിയാണ് ആ പൈതലിന് കർത്താവിൻ്റെ ശരീരരക്തം നൽകുന്നതും പറഞ്ഞയക്കുന്നതും. ഈ പ്രാധാന്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ മമോദിസ എന്ന ഈ കൂദാശ എന്തുമാത്രം ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അർപ്പിക്കേണ്ടതാണ്, നിർവഹിക്കേണ്ടതാണ് എന്നുള്ളത് എപ്പോഴും ഓർക്കേണ്ടതാണ്. ഒരിക്കൽ കൂടെ മറിയം എന്ന പേരിടുന്ന ഈ കുഞ്ഞ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി, പിതാവാം ദൈവത്തിൻ്റെ പുത്രിയായി, ക്രിസ്തുവേശുവിൻ്റെ സഹോദരിയായി തീരത്തക്ക രീതിയിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാനായി വളർത്തിയെടുപ്പാൻ അച്ഛനെയും കൊച്ചമ്മയും മാതാപിതാക്കളെയും ഒക്കെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും തിരുടലോളം നീശ്വരപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, അഗ്നിയാലും ആത്മാവാലും ജ്ഞാനസ്നാനം നൽകുവാൻ വേണ്ടി നിന്റെ വിശുദ്ധ സ്ലീഹന്മാരെ നീ വിശ്വാസപൂർവ്വം ഫലമേൽപ്പിച്ചതായ ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, ഇപ്പോൾ സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി എടുത്തു വരുന്ന ഈ പൈതലിൻ്റെ ആത്മാവിന് പാപികളായ ഞങ്ങളുടെ മധ്യസ്ഥത മൂലം രക്ഷ ലഭിക്കുകയും ഇവളെ അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കുകയും ചെയ്യുവാൻ സംഗതിയാകണമേ. ഓശോ നിന്തോ മഹിമയോടാ രാജകുമാരി, ഹല്ലേലൂയ, വലതുവശത്തായി രാജേശ്വരിയും. ഓഭേർത്തങ്ക തുകിലങ്കി അണിഞ്ഞോളേ, ഹല്ലേലൂയ,
കേൾക്കുക നോക്കുക ചെവി ചായിക്ക സുഭഗത നരപതി കാംക്ഷിപ്പാൻ ഹല്ലേലൂയ സ്വജനഗ്രഹങ്ങളെ നീ വിടുക പ്രാണപ്രിയനെ പ്രണമിക്ക ഹല്ലേലൂയ സൂര്യൻ മകളെ പ്രണമിക്ക ബാറക്കുമോ ശുഭോല ബോല ബറോവൽ റോഹോ കാദീശോ സ്നാനാർത്ഥിക്കരികെ നിന്നോതും ആത്മാവിൽ ദാവീദേവം ദാഹിപ്പോരേ നാദാന്തികമാർന്നു ബലപ്പെടുവിൻ നിപതിച്ചൊരു നിർധനനാദം നെടുവീർപ്പോടവനെ വിളിച്ച നദിയോർദാനിൽ കർത്താവനുത്തരമരുളി മുന്നം ജർജരനായോനെ നൂതനനാക്കി മൻവോലം വാദാമുല്ലോലം ഉൽമീനാമീ വാതിൽ പടിമേൽ പൂശിയ രക്തം ഇസ്രായേലിനെ രക്ഷിച്ചതുപോൽ ദൈവികവും ജീവനെഴുന്നതുമ വീണ്ടും സ്നാനത്തിൻ കൃപയാൽ ശരണം തേടും വിശ്വാസികളാം നമ്മൾക്കെല്ലാം കൃപയുടെ റോഷ്മാ സംരക്ഷകനായി തീരട്ടെ ഈ നിത്യപ്രഭമൂലം ൃത്വത്തെ ദർശിക്കും മേലുള്ള സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ദിവ്യോപദേശം സ്വീകരിക്കുന്ന ഈ പൈതലിനെ അനുഗ്രഹിക്കുകയും ഈ ലോക വ്യർത്ഥതയെ ഗ്രഹിക്കത്തക്കവണ്ണം ഇവിടെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. മരണകരമായ സകല പ്രവൃത്തികളും വെടിഞ്ഞുകൊണ്ട് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും ഇവൾ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോ റോശോ വബുക്കുല സുബാൽമീ ആമീൻ. ബാർക്കുമോ കർത്താവിനെ മേയ്ക്കും എനിക്ക് ഞെരുക്കം ഉണ്ടാവുകയില്ല അവൻ പുഷ്ടിയുള്ള മേച്ചിൽ എന്നെ പാർപ്പിക്കും. യോഹാനോ ഞെട്ടി യോർദാൻ ഭ്രമമാർന്നു ശ്രോപേന്മാർ പാടി മാമോദീസക്കാഗതനാം ദൈവം ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ. ശാന്തജലത്തിന്റെ അരികിലേക്ക് അവൻ എന്നെ നയിക്കും എന്റെ ആത്മാവിനെ തിരിച്ച് നീതിയുടെ ഓടുവഴികളിൽ എന്നെ നടത്തും. നീരത്തെ വാഴ്ത്തിട്ടാദാമ്യർക്കായി നീരാത്മസ്നാനാൽ പുനരാം ജന്മം നൽകിടുവാൻ ശ്രോപ്പേന്മാർക്ക് വിശുദ്ധി കൊടുപ്പോൻ സ്നാനത്തിൻ പാറയ്ക്കുമോ ശുഭോല ബോല റോഹോ കാദീശോ മൻവോലം വാദാമുൽവോലം ഉൽമീനാമീ പാപത്താൽ ഹദരാമാദാമിൻ സുതരെ നീരാത്മസ്നാനാൽ പുതിയ ശക്തിയ പുതുതാക്കീടും താതനുമേകസുദനം റൂഹായ്ക്കും സ്തോത്രം. സോമൻകാലോ ക്രീലായിസോ. നാമെല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. ബാർക്കുമോർ മഹനീയമായ തന്റെ ദിവ്യജ്ഞാനത്താൽ തന്റെ ആത്മീയ ആട്ടിൻകൂട്ടത്തിനായി മാമോദീസ എന്ന കൂതാശ ഏർപ്പെടുത്തി അതിനെ ശുദ്ധീകരിച്ച അവർണ്ണനീയ സത്യപ്രകാശമായ കർത്താവിന് സ്തുതി. തനിക്ക് ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴുകളിലും അടിയങ്ങളായി സ്വറൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ആരാധനയും പുകഴ്ചയും യോഗ്യമാകുന്നു. പുക്കുലഭൂണ്യാവുമോ സോതുഹായ ലവൽ മിൻ ആമീൻ.
മറക്കുമോർ പാപചിന്തകളിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും തൻ്റെ വിശുദ്ധ കൽപ്പനകളുടെ ആചരണത്തിനായി ഞങ്ങളെ ക്ഷണിക്കുകയും തൻ്റെ ആത്മീയമായ തൊഴുത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷാജല പ്രവാഹങ്ങളിലേക്കും ജീവൻ്റെ ഉറവെങ്കിലേക്കും ഞങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ കുളിച്ച് വെടിപ്പുള്ളവരായി തീരുകയും ഹൃദയങ്ങളിൽ നിന്ന് ദുഷ്ടതകൾ കഴുകിക്കളയുവനെന്ന് ജീവകരമായ ശബ്ദത്തിൽ അല്ലി ചെയ്യുകയും ചെയ്തവനാ ഞങ്ങളുടെ ദൈവമായ മെസ്സിയ, ഈ പൈതലിനെ തൻ്റെ കാവലിന് വേണ്ടി ജീവമുദ്ര പ്രാപിക്കുവാൻ അടുത്തു വന്നിരിക്കുന്ന ഇവളെ അനുഗ്രഹിക്കണമേ. നിന്റെ ആട്ടിൻകൂട്ടത്തിൽ ഇവളെയും ഉൾപ്പെടുത്തണമേ. തിരുമുഖ ശോഭ ഇവളിൽ പ്രതിബിംബിപ്പിക്കണമേ. ഇവളെ നിന്റെ ജനകന് പുത്രിയാക്കി തീർക്കണമേ. വീണ്ടും ജനനത്തിന് ഇവളെ യോഗ്യയാക്കണമേ. പഴയ മനുഷ്യനെ ഇവളിൽ നിന്ന് ഉരിഞ്ഞുകളയണമേ. നാശരഹിതമായ വസ്ത്രം ഇവളെ ധരിപ്പിക്കണമേ. ആശ്വാസകരവും ശാന്തവുമായ ജീവിതത്താൽ നല്ല അവസാനത്തിനും ക്രിസ്തീയമായ അന്ത്യത്തിനും അർഹത ലഭിക്കത്തക്കവണ്ണം നല്ല സംരക്ഷണയിലും പൂർണ്ണ വളർച്ചയിലും ഇവിടെ എത്തിക്കണമേ. ഞങ്ങളും ഇവളും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുല സുബാലവൽ മിൻ ആമേ. ദൈവത്തിൽ നിന്ന് അകടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആമേ. നാതറുമോറാൻ ബസലീബോ ശബറേ ദേ സൗലാമോദോ യോഹന്നാൻസ്കറിയാത്തനയൻ ആഗതനായ് മാമോദീസായ്ക് ഏറേർക്കും മറവാം ശക്തി സ്നാനത്തിനെത്തിനാഥൻ സാക്ഷിപ്പാൻ യോഹന്നാനും വത്സലനന്ദനനാണിവനൻ ആർത്താൻ വാനത്തിൽ താതൻ മുറിയോർ അഹിമലനുവാദാരാഖ്യമോർ കർത്താവേ, പരിശുദ്ധ മാമോദീസായി കുരുങ്ങി വന്നിരിക്കുന്ന നിന്റെ ദാസിക്ക് വേണ്ടി ഈ സുഗന്ധധൂപം നിന്റെ കരുണാബാഹുല്യത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവൾ ജീവങ്കലേക്ക് നിന്റെ ആൽമുദ്ര കുത്തപ്പെടുകയും നിന്റെ ഭവനാവകാശത്തിന് എത്തിച്ചേരുകയും നിന്റെ വിശുദ്ധ കൽപ്പനകളെ പിന്തുടരുകയും ചെയ്യുമാറാകണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കിമോർ ഹോഷോ വാബുകൂല സുബാൻ നീർത്തോടിനുമാനുഴലും പോലെ വാഞ്ചിക്കും നിന്നാത്മം നിൻ പേർക്കെന്നാഥ. പരിശുദ്ധനായ പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി ബാർക്കുമോ സ്ലീഹയുടെ സ്തുതിയും നമ്മുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ന്യായപ്രമാണത്തിന്റെ പ്രവേശനം പാപം വർദ്ധിപ്പാൻ കാരണമായി തീർന്നു. പാപം വർദ്ധിച്ചെടുത്ത് തന്നെ കൃപയും വർദ്ധിച്ചു. അത് മരണത്തിൽ പാപം വാണതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുമശിഹ മൂലം നിത്യജീവങ്കിലേക്ക് നീതിയിൽ കൃപയും വാഴുവാനായിട്ടായിരുന്നു. ആയതുകൊണ്ട് നാം എന്താണ് പറയേണ്ടത്? കൃപ വർദ്ധിപ്പാനായിട്ട് പാപത്തിൽ തന്നെ ഇരിക്കണമെന്നോ? ഒരിക്കലും പാടില്ല. എന്തുകൊണ്ടെന്നാൽ പാപത്തിൻ്റെ ദൃഷ്ടിയിൽ മൃതരായ നാം പിന്നെയും അതിൽ തന്നെ ജീവിക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ യേശുമശിഹായിൽ മാമോദീസ മുങ്ങിയവരായ നാം അദ്ദേഹത്തിൻ്റെ മരണത്തിലാകുന്നു മാമോദീസ മുങ്ങിയതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശുമശിഹ പിതാവിൻ്റെ പ്രഭാവത്തോടുകൂടി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത പ്രകാരം തന്നെ നാമും പുതിയ ജീവനിൽ സഞ്ചരിപ്പാനായിട്ട് മാമോദീസാരൂപമായ മരണത്താൽ അവിടുത്തോടൊരുമിച്ച് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന അറിയിപ്പുകാരനായ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്തായിൽ നിന്നും പ്രസംഗകനായ വിശുദ്ധ യോഹാനോൻ സ്ലിഹായിൽ നിന്നും നമ്മുടെ രക്ഷക്കായി തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകയിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നവർ പറയുന്നു, യോഹന്നാനെ കുറിച്ച് അദ്ദേഹം മശിഹായായിരിക്കുമോയെന്ന് സംശയിച്ചുകൊണ്ട് ജനമെല്ലാം ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാമോദീസ നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ബലവാനായവൻ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളുടെ വാറുകൾ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അദ്ദേഹം പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങൾക്ക് മാമോദീസ നൽകും. ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് സത്യമായും സത്യമായും നിന്നോട് പറയുന്നു. ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പാടേ എൻ തിന്മകളെ കഴുകുക നാഥ, എൻ പാപം നിർമ്മലമാക്കാൻ സോപ്പായേതും മതിയാകാ, നിഴലായി പോലും ശുദ്ധി വരുത്താൻ നിയമജലത്തിൻ എളുതല്ല, ദൈവിക മാമോദീസായി സേചനമതിനും നിന്നുടെ നിരുപമ കരുണയ്ക്കും സാധ്യം. കുറേ ലൈസോ നിന്റെ ഏകജാതൻ വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയതായ ദൈവിക ശ്വാസം ഈ പൈതലിന് നൽകണമേ. കുറേ വിശുദ്ധാത്മ സ്വീകരണത്തിന് ഈ പൈതലിനെ ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സകല അവശിഷ്ടങ്ങളെയും ഇവളുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കണമേ. വീണ്ടും ജനന സ്നാനത്തിന് ഇവളെ യോഗ്യയാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായ എന്ന നിന്റെ ഏകപുത്രൻ മുഖാന്തരം പാപമോചനത്തിന് ഈ പൈതലിനെ അർഹയാക്കണമേ. അവനും നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഓശോ വബ്കുലസ് ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനായി മറിയം മുദ്ര ഊത്തപ്പെടുന്നു. ഉദാബറോ
Del olam olmi. Amen. Kuri. La. Iso. Kuri. സൃഷ്ടിയിൽ നിന്നോ തിരുനാമത്തിൽ പുന്തിരിയിട്ടുകൊണ്ട് സകല അശുദ്ധ ദുഷ്ടാത്മാക്കളെയും ഞാൻ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയുമായവനെ നീ ശാസിച്ച് നിന്റെ പൈതലിനെ വഞ്ചകയാത്മാക്കളിൽ നിന്ന് സ്വതന്ത്രയാക്കണമേ. അല്ലയോ അശുദ്ധാത്മാവേ, വരുവാനിരിക്കുന്ന ന്യായവിധിയെ നീ ഭയപ്പെട്ടുകൊള്ളുക. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്. എന്തെന്നാൽ അത് പിശാചിൻ്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിൻ്റെ ആലയമാകുന്നു. പിതൃതര പരിശുദ്ധാത്മാവാം സത്യദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു. അശുദ്ധാത്മാവേ, സമൂലം വേഗത്തിൽ നിശേഷം നീങ്ങിപ്പോകാൻ മത്സരിക്കരുത്. നിന്നോടുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദിസ മുങ്ങുന്ന മറിയം എന്ന ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നോടുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദിസ മുങ്ങുന്ന മറിയം എന്ന ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നോടുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കുമേ പിതാവെന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും
സകലവും താൻ മഹാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധനുമറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു കടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും മതിപ്പാൻ തന്റെ വലിയ മോഹത്തോട് നീ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു വിശേഷ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് ഉറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഗൃഹായിലും കാതലികവും സ്നേഹികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാ നിങ്ങളെ ഏറ്റുപറഞ്ഞ് മരിച്ചുകൊണ്ട് ഉയർപ്പിനും ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. വീണ്ടും ജനനത്താൽ പുത്ര സ്വീകാരത്തിന് അർഹയായ തീരുവാൻ തക്കവണ്ണം ഈ സന്തോഷതയിലത്താൽ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെ നാമത്തിൽ നിത്യജീവനായി മറിയം മുദ്രൂത്തപ്പെടുന്നു. നിന്റെ പരിശുദ്ധാത്മശക്തിയും വ്യാപാരവും ഇതിൽ കലർത്തണമേ. ഇതിൽ മാമോദീസ മുങ്ങുന്ന നിന്റെ പൈതലിന് നിന്റെ തിരുവിഷ്ടത്താലും നിന്റെ ഏകപുത്രന്റെ മനുഷ്യ സ്നേഹത്താലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താലും ഇത് നാശരഹിതമായ ആത്മീയ വസ്ത്രവും പാപബന്ധനങ്ങളുള്ള മോചനവുമായി തീരുവാൻ കൃപയരുളുകയും ചെയ്യണമേ. ഹോഷോ വബുക്കുലസ് കേൾപ്പിൻ ഭൂതല ജാതികളെ ഹാലേലൂയ ചേർത്തു സലിലം യോഹന്നാൻ സ്നാനത്തിനായി മുങ്ങി ശുദ്ധീകരണം ചെയ്തതിനുള്ളിൽ മാശിഹാതീരിൽ നിന്നും തീരത്തേറുമ്പോൾ അവനെ മാനി ചവനിയും അമ്പരവും കതിരോൻ കതിരുകൾ ചായിച്ചു താരകൾ കൂപ്പി ആറ്റിൻ നിരയോടൂറ്റുകളെ വാഴ്ത്തിയ ദൈവത്തെ ഹാലേലുയ്യ ഓ ഹാലേലുയ്യ. ഒരുവിൻ കേൾപ്പിൻ ഞാൻ ചൊല്ലാം ഹാലേലുയ്യ. പരിപാവന മാമോദീസ തിരുസഭയന്ദേവം അഴകേറിയിടും സോദരിമാർ മറ്റെങ്ങമരുന്നു നവ്യാത്മീയ പൈതങ്ങളെയൊരുവൾ പെറ്റിടുന്നു മറ്റവൾ പോറ്റുന്നു. മാമോദീസായാത്മീയൻ ശിശുവിനെ നീരീനും പ്രസവി ചീടും സഭയതിനെ കൈക്കൊണ്ടർപ്പിക്കും. ഹാലേലുയ്യ കർത്താവിൻ പക്കൽ ബാറയ്ക്കുമോ. ഹാലേലുയ്യ ശ്രേഷ്ഠാചാര്യൻ മാമോദീസ തൊട്ടി തുറക്കുമ്പോൾ കോറും ഏറെ ദൂതന്മാരാശ്ചര്യം വാനിൽ മൺമയനെരുതി ജ്വാലോപരി നിന്നിട്ടാ റൂഹായെ ചെയ്യുന്ന ആഹ്വാനം. റൂഹ സത്വരമുത്തരവായിഷ്ടം നിറവേറ്റി പാപ തിൻപരിഹാരാർത്ഥം പാവനമാക്കുന്നു. ഹാലേലുയ്യ മാമോദീസായി മെന്നോലം വാദാമുൽവോലം ഉൽമീനാമി. ഹാലേലുയ്യ
സഭാം സ്നാന തൊട്ടി തുറന്നപ്പോൾ ജനക മജറൂഹായതിനെ പരിപാവനമാക്കി വത്സലസുതനൻ നാർത്താനത്താതൻ തൻ തല താഴ്ത്തി ടാത്മജനമതിൽ വടിവിൽ റുക്കുദിശ തനയൻ മേൽ താണു ജീവൻ ജഗതിക്കരുളീടും മഹിതത്രത്വത്തിൽ ഹാലേലുയ്യ കൊള്ളുന്ന ഭയം നാതാവേ നീ രക്ഷിതാവ് വടിപ്പാകുന്നവനും എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യുന്നവനുമാകയാൽ ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കുലസ് ഭർത്താവേ ഈ വെള്ളത്തിന്റെ നേരെ തിരിഞ്ഞ് ഇതിനെ ശുദ്ധീകരിക്കണമേ. നിന്റെ സഭയും ആട്ടിൻകൂട്ടവും യോർദാൻ നദീ പ്രവാഹത്തിങ്കിൽ നിന്നുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും മനോവേദനയോട് അപേക്ഷിക്കുന്നു. ബീദായി ആ മുഖലോ സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ ഇതിനെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ കരുണ തോ നീ ഞങ്ങളുടെമേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങിയും ഈ മാമോദീസ വെള്ളത്തിന്മേൽ ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര സംഭ്രമജനകവുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭക്തിയോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. അനിൻമോറിയോ മാല കുറിയലായി സോൻ കുറിയലായി സോൻ കുറിയലായി സോ സർവാധിപതിയാണ് ദൈവമായ കർത്താവേ ഈ വെള്ളത്തെ ആശ്വാസജലവും സന്തോഷകരവും ആനന്ദകരമായ വെള്ളവും നിന്റെ ഏകപുത്രന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ദൃഷ്ടാന്തപ്പെടുത്തുന്ന വെള്ളവും വെടിപ്പാക്കുന്ന വെള്ളവുമാക്കി തീർക്കുമാറാകണമേ. ആമേൻ. ഈ വെള്ളത്തെ ആത്മശരീരങ്ങളുടെ മാലിന്യങ്ങളെ ശുദ്ധീകരിക്കുന്നതും ബന്ധനങ്ങളെ അഴിക്കുന്നതും പിഴകളെ ക്ഷമിക്കുന്നതും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതും ആക്കി തീർക്കുമാറാകണമേ. ആമേൻ. ഈ വെള്ളത്തെ വീണ്ടും ജനനത്തിന്റെ സ്നാനവും പുത്രസ്വീകാരത്തിന്റെ നൽവരവും നാശരഹിതമായ വസ്ത്രവും പരിശുദ്ധാത്മാവിന്റെ പുതുക്കവും ആക്കി തീർക്കുമാറാകണമേ. ആമേൻ. ദൈവമേ വെള്ളം നിന്നെ കണ്ടു, കർത്താവേ വെള്ളം നിന്നെ കണ്ട ഭയപ്പെട്ടു. ഹല്ലേലൂയാ. കർത്താവിന്റെ ശബ്ദം വെള്ളത്തിന്റെ മേൽ മുഴങ്ങി, മാത്രമുള്ള ദൈവമായ കർത്താവ് പെരുവെള്ളത്തിന്റെ മീതെ ഗർജിച്ചു. ഹല്ലേലൂയാ. പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റുഹായ്ക്കും ആദ്യം മുതലും നന്ദിക്കും സ്തുതി. ആമേൻ. ഈ മാമോദീസ വെള്ളത്താൽ പഴയ മനുഷ്യൻ പുതുതാക്കപ്പെട്ട നവീകരിക്കപ്പെടുവാൻ വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെ നാമത്തിൽ പരിശുദ്ധ മോറോൻ ഇതിൽ ഞങ്ങൾ ഒഴിക്കുന്നു. ഹല്ലേലൂയാ. ഹായോ കാദി
shall hae dal o lamul me amen kuriye la ശ്രേഷ്ഠയായ് തീരുകയും നിന്റെ കൃപയാൽ നിറയുകയും നിന്റെ ദിവ്യകൽപ്പനകൾ പാലിക്കുകയും ഞങ്ങളും ഈ പൈതലും കൂടി നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോഷോ വബുക്കൂലസ് ബാൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മുമ്പർക്കിനേനൂൻ വം കതിശിന്മായി ഹോലേ നിത്യജീവന് വേണ്ടി ജീവനുള്ള പിതാവിൻ്റെ നാമത്തിലും നിത്യജീവന് വേണ്ടി ജീവനുള്ള പുത്രൻ്റെ നാമത്തിലും നിത്യജീവന് വേണ്ടി ജീവനുള്ളവനും പരിശുദ്ധനുമാരുഹാട നാമത്തിലും ഈ വെള്ളം ദിവ്യസ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി ഭവിക്കുവാൻ വേണ്ടി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയിൽ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ മറിയം നാമോദീസ മുങ്ങുന്നു. ആത്മാവാൽജാതം ചെയ്തോ രേ തങ്ക കുഞ്ഞാടിനെ നീ ഏൽക്കുക പാവനയാം സഭയെ. എൻ മകളെ കേൾക്കുക നോക്കുക ചെവി ജായിക്കാം. ഈ സ്നാനത്തെ മുൻ നിർത്തി മുൻ ചൊന്നാൻ സ്കറിയാതനയൻ നൽകുന്നേ സ്നാനം നീരിൽ വന്നിടുന്നോനാത്മാവിൽ തൃത്വത്തിൻ തിരുനാമത്തിൽ നീരിൽ സംജാതാനവമാം കുഞ്ഞാടേ സ്നാനാത്മജനെ സ്വാഗതമോതും നേൻ വരിക പോരിന്നാളുകളെ കൂട്ടി തോയത്തിൽ നിന്നും ഗതയോൻ തന്നാരാധകരെ മസിഹ സ്നാനത്തിൻ നീരീം നേറ്റു. കർത്താവേ മാമോദീസായിലുള്ള വിശ്വാസം മൂലം നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ പൈതൽ ഈ പരിശുദ്ധമായ മുദ്രയും അടയാളവും നിന്റെ നാമത്തിൽ പ്രാപിക്കുമാറാകണമേ. ഈ മൂറും തൈലത്താൽ ആത്മീയമായ സകലവിധ പരിമളവാസനകളാലും ഈ പൈതൽ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തവളായി തീരുകയും ചെയ്യണമേ. ഇനി ഇവൾ ദുഷ്പ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ തേജസ്സിൽ തന്നെ നടക്കുകയും പ്രകാശപുത്രിയായി തീരുകയും നിന്നൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യണമേ. മശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിൻ്റെ അടയാളവും മുദ്രയും പരിശുദ്ധാത്മാ നൽവരത്തിൻ്റെ പൂർത്തീകരണവുമായ വിശുദ്ധമൂറോനാൽ നിത്യജീവന് വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ മറിയം മുദ്രവുത്തപ്പെടുന്നു. ആമീൻ. മദർ ഹോ ഹായോ കാദിശ്വൽ ഹായേ ദൽ
ആമേൻ ദൈവം ചൊന്നാൽ ആഹരോനെ പോഷുക പാവനനാവാൻ പാവന തൈലത്താൽ പോഷും നീപ്പോൾ സ്നാനം പ്രാപിപ്പൊരു കുഞ്ഞാടിനെ പാവന തൈലത്താൽ മാമോദീസ ഏൽക്കും കുഞ്ഞാടിനെ വെളിവായി പോഷും തൈലവുമിതു തന്നെ റോഹാഗോടം ചെയ്തൻപൊടു ദൈവികമായി വാ നിവളെ വാഴ്ത്തുന്നു ദൈവം ചൊന്നാം ആഹരോനെ പോഷുക പാവനനാവാൻ പാവന തൈലത്താൽ പോഷും നീപ്പോൾ സ്നാനം പ്രാപിപ്പൊരു കുഞ്ഞാടിനെ പാവന തൈലത്താൽ മാമോദീസ ഏൽക്കും കുഞ്ഞാടിനെ വെളിവായി പൂശും തൈലവുമിതു തന്നെ പിതാവും പുത്രനും പരിശുദ്ധ ദുർഹായുമായ ദൈവമായ കർത്താവേ ഈ നിന്റെ പൈതലിനെ പ്രഭു കൊണ്ടും മഹത്വം കൊണ്ടും കിരീടം ധരിപ്പിക്കുകയും ഈ പൈതലിന്റെ ജീവിതം നിന്റെ കർത്തൃത്വത്തിന് അപ്രീതികരവും തിരുനാമ മഹത്വത്തിന് അനുയോജ്യമായി തീരുകയും ചെയ്യണമേ നിർഭാരം മോഹിച്ചൊരു മകുടം നീ ചാർത്തി നിഗിരേ ശാൽഭജനേ സ്തുതി ചെയ്യുക സഹജ ഹിമമെന്നോണം നിൻ വസനം മിന്നുന്നു യോർദാൻ നദിയേക്കാൾ ഹൃദ്യം നിൻ കാന്തി റൂഹ തൻബലമോടൊരു മാലാകസമം മാമോ ദേശായിൽ നിന്നും നീ കയറി വാടാത്തൊരു മകുടം തലമേൽ നീ ചൂടിയാദാം ഗൃഹമഹിമാവീനാൾ നീ നേടി സഹജാ സ്വർഗീയം ഭാഗ്യം നീയാർന്നു കരുതേടുക ദുഷ്ടൻ മോഷ്ടി ചീടായി വാരാചാര്യൻ വഴിയായാദ്യം നൽകിയതാ മകുടം യോഗ്യം നിൻ വസനം രമണീയം നിന്റെ പുത്ര സ്വീകാരമാകുന്ന ആത്മീയ മാതാവിൽ നിന്ന് നിന്റെ ഏകജാതന് സഹോദരിയായി നീ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ പൈതലിനെ ജീവദായകമായ നിന്റെ വിവേകശക്തി മൂലം സുവിശേഷപരമായ നടപടികളിലേക്ക് നയിച്ചുകൊള്ളണമേ നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ കിരീടം നിന്റെ സ്വർഗരാജ്യത്തിൽ വെച്ച് ഇവൾ പ്രാപിക്കുമാറാകണമേ ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടെ നിന്റെ വലതുകളുടെ സഹായം ഇവൾക്ക് നഷ്ടപ്പെടാതെ അതിൽ തന്നെ ഇവൾ ഉറച്ച ശക്തി പ്രാപിച്ചു വളരുകയും ചെയ്ത് നിന്നെയും നിന്റെ ഏകപുത്രനെയും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്ന പരിശുദ്ധ റുഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ ഫലം സാമോ ദം വയ്ക്കും നീനാൾ നിൻവായിൽ സ്നാനത്തിൻ ശിശുവേ സശുഭം പോവുക നീ നദി ചെയ്യുക നിന്നെ കാക്കും ശ്രീവായി പറുദീസൈലാദാം രുചിനോക്കാത്ത ഫലം സാമോദം വയ്ക്കും നീനാൾ
നിൻവായിൽ ജനഗാ സംസ്തുതിതേ തനയാ സ്തോത്രം തേ വിമലാ മാവേതേ നദിയും കീർത്തനവും യജമാനൻ വരുമന്നേര തുണരുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോധന്യരാം പകലെല്ലാം തൻ കൂടെ പണിതോ കവനര കെട്ടി പരികർമ്മിച്ചിടും താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സൂതൻ ൂക്കുദിശാപാരകലിത മുടയും നോരോടി ഹല്ലേലൂയ ചൂടും മകുടത്തിൽ ഹല്ലേലൂയ ചൂടും മകുടത്തിൽ ൂക്കുദിശാപാരകലിത മുടയുന്നോരോ മൂടി ഹല്ലേലൂയ ചൂടും മകുടത്തിൽ പിതാവാന്തയും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ വന്ദനായ പുത്രൻ നിന്നെ കാത്തുകൊള്ളട്ടെ നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ നിന്നെ പൂർത്തീകരിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കട്ടെ നീ സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ എന്നേക്കും നിന്നിൽ വസിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നേക്കും നമ്മുടെ ദൈവമായ മശിഹായുടെ പുണ്യപ്രദമായ മാമോദീസായിൽ നിന്ന് പൈതലെ നീ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധ മോറോനോടുകൂടെ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുവേ ആമേൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിവന്യ പിതാവിൻ്റെ അനുവാദത്തോടുകൂടി ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ മാമോദീസ കൂദാശയുടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വകയാക്കപ്പെട്ട പ്രിയപ്പെട്ട കുഞ്ഞിനു വേണ്ടി നമ്മളേവരും തുടർന്നും നമ്മുടെ പ്രാർത്ഥനകളിൽ ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ അവളിൽ വ്യാപരിപ്പാനായിട്ട് എല്ലാവിധമായ അനുഗ്രഹങ്ങളും തമരനെ ചൊരിഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം അനുഗ്രഹീതമായ വിശുദ്ധ മാമോദീസ കൂദാശ പ്രധാന കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ചത് ഇടവകയുടെ മെത്രാപ്പൊലിത്ത ഞങ്ങളുടെയൊക്കെ വന്ദ്യം ഗുരുനാഥൻ ആത്മീയ പിതാവ് അഭിയന്യനായ ഡോക്ടർ സക്രിയാസ് മാർ അപ്രയും തിരുമനസ്സുകൊണ്ടാണ് അഭിയന്യ പിതാവിനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും ആദരവുകളും ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേക ബഹുമാനപ്പെട്ട ടിജോസിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് അർപ്പിക്കുകയാണ് അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ സഹകാർമ്മികരായിരുന്ന എല്ലാ വന്ദ്യ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും സ്നേഹവും ആദരവുകളും ഇടവേക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു ശുശ്രൂഷകരായി ചായലോട് ആശ്രമത്തിലെ ബ്രദർമാരും അതോടൊപ്പം അരമനയിലെ അന്തേവാസികളും അതോടൊപ്പം ശുശ്രൂഷകരായി ഈ ഇടവകയിലെ ശുശ്രൂഷകരും കടമനാട് സെൻറ്റ് തോമസ് കത്തീഡ്രലിലെ ശുശ്രൂഷകരും ഒക്കെ സംബന്ധിക്കുകയുണ്ടായി അവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകാൽ അറിയിക്കുകയും ചെയ്യുന്നു ക്ഷണിക്കപ്പെട്ടവരെ കടന്നു വന്ന ഏവരോടുമുള്ള നന്ദി സ്നേഹവും ആദരവുകളും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ആദരവുകളും അർപ്പിക്കുകയും ചെയ്യുന്നു വന്നു ചേർന്ന ഏവർക്കും പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് ആയത്
ഇടവകയുടെ വടക്ക് വശത്തുള്ള സൺഡേ സ്കൂൾ കെട്ടിടത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. ആയതിലും ഏവരും സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ച് പോയകാവൂ എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.